हाई फ्रेंड्स पी एस क्विक गाइडिन्टे पुतियरे वीडियो एल्लावर्कुम स्वागतम एप्रिल मासते प्रधानपेट्ट करंट अफेयर्स क्वेश्चन्स आण इन्नत्ते वीडियो डिस्कस पी एस एल्दुन्न एल्लावर्कुम हेल्पफुल आवुन्न तरत्तिल इंग्लिशिलुम मलयालत्तिलुम आयिट्टाण ई वीडियो चेय्तिरिक्कुन्नत അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കൂ ഇതുപോലെ കറണ്ട് അഫയേഴ്സ് മുടങ്ങാതെ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല മോക്ക് ടെസ്റ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻസും മറ്റ് ക്ലാസ്സസും ഞങ്ങളുടെ ചാനലിൽ അവൈലബിൾ ആണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നോക്കാം Which country will host the 2020 Asian Boxing Championship? 2020-ile Asian Boxing Championship-ine aadhideyathum vahikkunna rajyam. Appo 2020-il India aayirikkum Asian Boxing Championship host cheyga. November December il aayirikkum idu nadakkuka. What is India's rank in the World Press Freedom Index 2020? 2020-ile വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 142-ാം റാങ്കാണ് 2020-ിലെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത് ഇതിൽ ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളിൽ വരുന്നത് നോർവേ ഫിൻലാൻഡ് ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് ഹു ഹാസ് ബീൻ നെയിംഡ് ആസ് ദി അംബാസഡർ ഫോർ WWF ദാറ്റ് ഈസ് വേൾഡ് വൈഡ് ഫണ്ട് ഇന്ത്യാസ് എൻവിറോൺമെന്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം WWF-ന്റെ പാരിസ്ഥിതിക വിദ്യാഭ്യാസ പരിപാടികളുടെ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിശ്വനാഥൻ ആനന്ദ് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ വിശ്വനാഥൻ ആനന്ദ് ആണ് WWF-ന്റെ എൻവിറോൺമെന്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ദി പ്ലാറ്റ്ഫോം ലോഞ്ച്ഡ് ബൈ ദി ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള ഫോർ സ്കൂൾ സ്റ്റുഡൻസ് ടു ഷോക്കേസ് ദെയർ ലിറ്റററി വർക്ക്സ് ഡ്യൂറിംഗ് ലോക്ക്ഡൗൺ ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിൽ അവധിക്കാലം ചിലവഴിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകടിപ്പിക്കുന്നതിനായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി അക്ഷരവൃക്ഷം എന്നാണ് ഈ പദ്ധതിയുടെ പേര് ദി പ്രോജക്ട് ലോഞ്ച്ഡ് ബൈ കേരള പോലീസ് ടു ഹെൽപ്പ് എൽഡർലി പീപ്പിൾ സ്റ്റേയിങ് അലോൺ ഡ്യൂറിംഗ് ലോക്ക്ഡൗൺ ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ വീടുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്ന വയോജനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി പ്രശാന്തി എന്നാണ് ഈ പദ്ധതിയുടെ പേര് ദി ഇനിഷ്യേറ്റീവ് ലോഞ്ച്ഡ് ബൈ ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് ഇൻ കോഴിക്കോട് ടു ഡിസ്ട്രിബ്യൂട്ട് ബുക്സ് ടു പീപ്പിൾ ഇൻ ഹോം ക്വാറന്റൈൻ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കോഴിക്കോട് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി പുസ്തക ചങ്ങാതി എന്നാണ് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് The project launched by the Forest Department in Kerala to help Adivasi farmers who are not able to sell their products due to lockdown. Lockdown സമയത്തെ ആദിവാസി മേഖലയിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി കേരള വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി വനിക എന്നാണ് ഈ പദ്ധതിയുടെ പേര് Who has been appointed as India's permanent representative to the United Nations? ഐക്യരാഷ്ട്ര സഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ടി എസ് തിരുമൂർത്തിയാണ് ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് Who has been appointed as the chairman of NASSCOM, National Association of Software and Services Companies? നാസ്കോമിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ആര് യു ബി പ്രവീൺ റാവു ആണ് നാസ്കോമിന്റെ പുതിയ ചെയർമാൻ അദ്ദേഹം ഇൻഫോസിസിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ് അതുപോലെ ആക്സിഞ്ചർ ഇന്ത്യയുടെ ചെയർമാനും സീനിയർ മാനേജിംഗ് ഡയറക്ടറുമായ രേഖ എം മേനോനാണ് നാസ്കോമിന്റെ പുതിയ വൈസ് ചെയർപേഴ്സൺ ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദി സെക്രട്ടറി ടു പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ സെക്രട്ടറിയായി നിയമിതനായത് കപിൽ ദേവ് ത്രിപതിയാണ് രാംനാഥ് കോവിന്ദിന്റെ സെക്രട്ടറിയായി നിയമിതനായത് ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദി ന്യൂ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഷിപ്പിംഗ് ബോർഡ് നാഷണൽ ഷിപ്പിംഗ് ബോർഡിന്റെ പുതിയ ചെയർപേഴ്സൺ മാലിനി ശങ്കറാണ് നാഷണൽ ഷിപ്പിംഗ് ബോർഡിന്റെ പുതിയ ചെയർപേഴ്സൺ Who has been reappointed as the MD and CEO of City Union Bank? City Union Bank ഇന്റെ MD and CEO ആയി വീണ്ടും നിയമിതനായത് എൻ കാമകോടിയാണ്
സിറ്റി യൂണിയൻ ബാങ്കിന്റെ എം ഡി ആൻഡ് സിഇഒ ആയി വീണ്ടും നിയമിതനായത്. വിച്ച് ഇന്ത്യൻ വാസ് അപ്പോയിന്റഡ് ആസ് ദി കോച്ച് ഓഫ് ദി യു എസ് എ ക്രിക്കറ്റ് ടീം? അമേരിക്കൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി നിയമിതനായ ഇന്ത്യൻ ജെ അരുൺകുമാറാണ് അമേരിക്കൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി നിയമിതനായത്. ഹു ഹാസ് ടേക്കൺ ചാർജ് ആസ് ദി ന്യൂ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ? യൂണിയൻ ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ബിരുപക്ഷ മിശ്രയാണ് യൂണിയൻ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത്. അദ്ദേഹം കോർപ്പറേഷൻ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. കോർപ്പറേഷൻ ബാങ്കും ആന്ധ്ര ബാങ്കും ചേർന്ന് യൂണിയൻ ബാങ്കിൽ ഏപ്രിൽ 1-ാം തീയതി ലയിച്ചതിനാലാണ് അദ്ദേഹം യൂണിയൻ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത്. ദി ഫസ്റ്റ് കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്പ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യൻ ഗവൺമെന്റ്. കൊറോണ ബാധിതരെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ, അതെല്ലാവർക്കും അറിയാമായിരിക്കും, ആരോഗ്യ സേതു എന്നാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. ദി ഹൈ ലെവൽ ടാസ്ക് ഫോഴ്സ് ഫോംഡ് ബൈ ഇന്ത്യൻ ഗവൺമെന്റ് ഫോർ കൊറോണ വൈറസ് വാക്സിൻ ആൻഡ് ഡ്രഗ് ടെസ്റ്റിംഗ് വിൽ ബി ഹെഡഡ് ബൈ. കൊറോണ വൈറസിനെതിരെ വാക്സിൻ വികസിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഹൈ ലെവൽ ടാസ്ക് ഫോഴ്സിന്റെ തലവന്മാർ, രണ്ട് പേരാണ് ഈ ടാസ്ക് ഫോഴ്സിന്റെ തലവന്മാർ, വിനോദ് പോൾ, പ്രൊഫസർ കെ വിജയരാഘവൻ എന്നിവർ. വിനോദ് പോൾ നീതി ആയോഗ് മെമ്പർ ആണ്. പ്രൊഫസർ കെ വിജയരാഘവൻ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ടു ദി പ്രൈം മിനിസ്റ്റർ, അതായത് കേന്ദ്ര ശാസ്ത്ര ഉപദേഷ്ടാവാണ്. Who has been conferred with the Hero to Animals Award by PETA India, that is People for the Ethical Treatment of Animals? PETA ഇന്ത്യയുടെ ഹീറോ ടു അനിമൽസ് അവാർഡിന് അർഹനായത് ആര്? ഒഡീസ ചീഫ് മിനിസ്റ്ററായ നവീൻ പട്നായിക് ആണ് ഹീറോ ടു അനിമൽസ് അവാർഡിന് അർഹനായത്. അതായത് ലോക്ക്ഡൌൺ സമയത്ത് ഒഡീസയിലെ 5 മുനിസിപ്പൽ കോർപ്പറേഷൻസിലെയും അതുപോലെ 48 മുനിസിപ്പാലിറ്റീസിലെയും കമ്മ്യൂണിറ്റി അനിമൽസിന് ഭക്ഷണം നൽകുവാൻ വേണ്ടി 54 ലക്ഷം രൂപ റിലീഫ് ഫണ്ട് അനുവദിച്ചതിനാലാണ് അദ്ദേഹം ഈ അവാർഡിന് അർഹനായത്. ദി ഫസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ ടു ബിൽഡ് ഐസൊലേഷൻ വാർഡ്സ് ഫോർ അനിമൽസ്. മൃഗങ്ങൾക്കായി ഐസൊലേഷൻ വാർഡ്സ് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനം ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ഐസൊലേഷൻ വാർഡ്സ് നിർമ്മിച്ചത്. ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഓൾഡസ്റ്റ് നാഷണൽ പാർക്ക്. ഉത്തരാഖണ്ഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. Which railway station has become the first in India to install sanitizing tunnel? Sanitizing tunnel ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിൽ ആദ്യമായി സാനിറ്റൈസിംഗ് ടണൽ ഏർപ്പെടുത്തിയ റെയിൽവേ സ്റ്റേഷൻ. വിച്ച് സ്റ്റേറ്റ് ഹാസ് ബിക്കം ദി ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു സെർവ് ഫുഡ് ആൻഡ് മെഡിസിൻ ടു കൊറോണ വൈറസ് പേഷ്യൻസ്? കൊറോണ രോഗികൾക്ക് ഭക്ഷണവും മരുന്നും നൽകാൻ റോബോട്ട്സിനെ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ജാർഖണ്ഡാണ്. ഇങ്ങനെ ആദ്യമായി റോബോട്ട്സിനെ ഉപയോഗിച്ച് കൊറോണ രോഗികൾക്ക് ഭക്ഷണവും മരുന്നും നൽകിയത്. Which state in India has become the first to geotag community kitchens? ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിറ്റി കിച്ചണുകൾ ജിയോടാഗ് ചെയ്ത സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിറ്റി കിച്ചണുകൾ ജിയോടാഗ് ചെയ്തത്. ദി മൊബൈൽ ആപ്ലിക്കേഷൻ നെയിംഡ് കൊറോണ വാച്ച് വാസ് ലോഞ്ച്ഡ് ബൈ വിച്ച് സ്റ്റേറ്റ്? കൊറോണ വാച്ച് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം കർണാടകയാണ് കൊറോണ വാച്ച് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചത്. Which state has launched active case finding campaign to provide information regarding symptoms of COVID-19 to the people at their doorsteps? COVID-19 രോഗലക്ഷണങ്ങളെ പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ആക്റ്റീവ് കേസ് ഫൈൻഡിംഗ് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. ദി ഫസ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ ടു ലോഞ്ച് പ്ലാസ്മ തെറാപ്പി ട്രീറ്റ്മെന്റ് ഫോർ COVID-19. COVID-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി ട്രീറ്റ്മെന്റ് ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യ ഗവൺമെന്റ് ആശുപത്രി ഉത്തർപ്രദേശിലെ ലക്നൌവിലുള്ള കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായി ഇന്ത്യയിൽ COVID-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചത്. The video started by BCCI, that is Board of Control for Cricket in India, to promote wearing masks in public places.
പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി BCCI ആരംഭിച്ച വീഡിയോ ടീം മാസ്ക് ഫോഴ്സ് എന്നാണ് ഈ വീഡിയോ അറിയപ്പെടുന്നത്. How the onion got its layers is a book written by How the onion got its layers എന്ന പുസ്തകം രചിച്ചത് ആര്? സുധാമൂർത്തിയാണ് ഈ പുസ്തകം രചിച്ചത്. വേൾഡ് ബുക്ക് ഡേ ആയ April 23 ഈ പുസ്തകം ലോഞ്ച് ചെയ്തത്. Which Indian company has won the 2020 Edison Award? 2020-ലെ എഡിസൺ അവാർഡ് നേടിയ ഇന്ത്യൻ സ്ഥാപനം ടാറ്റ പവറിനാണ് 2020-ൽ എഡിസൺ അവാർഡ് ലഭിച്ചത്. ഈ എഡിസൺ അവാർഡ് നൽകുന്നത് ലോകത്തിലെ ബെസ്റ്റ് ഇന്നോവേഷൻസിന് അല്ലെങ്കിൽ ബെസ്റ്റ് ഇന്നോവേറ്റേഴ്സിനാണ്. ടാറ്റ പവറിന്റെ ക്ലബ് എനർജി സ്വിച്ച് ഓഫ് ടു സ്വിച്ച് ഓൺ ക്യാമ്പയിനാണ് ഈ അവാർഡ് ലഭിച്ചത്. നാഷണൽ സിവിൽ സർവീസസ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ ദേശീയ സിവിൽ സർവീസസ് ദിനമായി ആചരിക്കുന്നത് എന്ന്. April 21 നാഷണൽ സിവിൽ സർവീസസ് ഡേ ആയി ആചരിക്കുന്നത്. നാഷണൽ പഞ്ചായത്തി രാജ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത്. April 24 ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത്. Which country has become world's top patent filer via WIPO's PCT, that is Patent Cooperation Treaty System? WIPO-യുടെ PCT വഴി 2019-ൽ ഏറ്റവും കൂടുതൽ പേറ്റന്റുകൾ സമർപ്പിച്ച രാജ്യം ചൈനയാണ്. ഇങ്ങനെ ഏറ്റവും കൂടുതൽ പേറ്റന്റുകൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ WIPO-യുടെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. അപ്പോൾ ചൈന 58,990 ആപ്ലിക്കേഷൻസ് ആണ് 2019-ൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ രണ്ടാം സ്ഥാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ്. അപ്പോൾ 4 പതിറ്റാണ്ടുകളായി ഇതിൽ ടോപ്പ് പൊസിഷനിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. 2019-ലാണ് ചൈന ടോപ്പ് പൊസിഷനിൽ വന്നത്. 3, 4, 5 പൊസിഷൻസിലുള്ളത് ജപ്പാൻ, ജർമ്മനി, സൗത്ത് കൊറിയ എന്നിവയാണ്. Which city will host the Men's World Boxing Championship of 2021? 2021-ൽ Men's World Boxing Championship-ന് വേദിയാകുന്ന നഗരം സെർബിയയിലെ ബെൽഗ്രേഡിൽ വെച്ചായിരിക്കും 2021-ൽ Men's World Boxing Championship നടക്കുക. Name of the first military satellite launched by Iran. ഇറാൻ വിക്ഷേപിച്ച ആദ്യ സൈനിക ഉപഗ്രഹത്തിന്റെ പേര്. നൂർ എന്നാണ് ഇറാൻ വിക്ഷേപിച്ച ആദ്യ സൈനിക ഉപഗ്രഹത്തിന്റെ പേര്. വേൾഡ് ഹെൽത്ത് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്ന്. April 7 ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്. 2020-ലെ വേൾഡ് ഹെൽത്ത് ഡേ തീം സപ്പോർട്ട് നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് എന്നാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2020-നെ ഇയർ ഓഫ് ദി നേഴ്സ് ആൻഡ് മിഡ്വൈഫ് ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ 200-ാമത് ബർത്ത് ആനിവേഴ്സറിയുടെ ബഹുമാനാർത്ഥമാണ് ഇയർ ഓഫ് ദി നേഴ്സ് ആൻഡ് മിഡ്വൈഫ് ആയി 2020-നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വേൾഡ് പാർക്കിൻസൺസ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ ലോക പാർക്കിൻസൺസ് ദിനമായി ആചരിക്കുന്നത് എന്ന്. April 11 ലോക പാർക്കിൻസൺസ് ദിനമായി ആചരിക്കുന്നത്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഈസ് ഒബ്സർവ്ഡ് ഓൺ അന്താരാഷ്ട്ര ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്. April 12 അന്താരാഷ്ട്ര ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. 1961 April 12 യൂറി ഗഗാറിൻ നടത്തിയ ആദ്യ ബഹിരാകാശ യാത്ര എന്നാണ് ആദ്യമായി ഒരു മനുഷ്യൻ ബഹിരാകാശ യാത്ര നടത്തിയത്. അതിൻ്റെ വാർഷികം അനുസ്മരിക്കാനാണ് ഈ ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. വേൾഡ് എർത്ത് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ലോക ഭൗമദിനമായി ആചരിക്കുന്നത്. April 22 വേൾഡ് എർത്ത് ഡേ. 2020-ലെ വേൾഡ് എർത്ത് ഡേ തീം ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ്. വേൾഡ് ബുക്ക് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്ന്. April 23 വേൾഡ് ബുക്ക് ഡേ ആയി ആചരിക്കുന്നത്. ഇപ്പോൾ യുനെസ്കോ ഓരോ വർഷവും ഒരു സിറ്റിയെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ആയി തിരഞ്ഞെടുക്കും. അങ്ങനെ 2020-ലെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ മലേഷ്യയിലെ കൊലാലംപൂരാണ്. UN English Language Day is observed on ഐക്യരാഷ്ട്രസഭ ഇംഗ്ലീഷ് ഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്ന്.
ഏപ്രിൽ 23-നാണ് യു എൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ. വേൾഡ് മലേറിയ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ, ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത് എന്ന്. ഏപ്രിൽ 25-നാണ് വേൾഡ് മലേറിയ ഡേ. ഇപ്രാവശ്യത്തെ തീം സീറോ മലേറിയ സ്റ്റാർട്സ് വിത്ത് മീ എന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ, താങ്ക് യു.